ഇനി കൊച്ചി മേയർ സൗമിനി ജെയിനിന്റെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. സുദിഷ ധർമ്മൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു സൗമിനി ജെയിനൊപ്പം. എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ലഹരിയിലാണ്. ഏതാണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തന്നെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന ഒരു സമയമായിരിക്കുന്നു. സാധാരണ നമ്മളെല്ലാവരും ഈ പൊളിറ്റീഷ്യൻസിനൊക്കെ കാണുവാണെങ്കിൽ അവരെപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആ ഒരു മുഖത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തരം ആഘോഷവേളകളിലാണ് അവരുടെ മറ്റൊരു മുഖമൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പം എൻ്റെ കൂടെ നമ്മുടെ കൊച്ചി മേയർ സൗമിനി ജെയിനും അതുപോലെ തന്നെ മേയറിൻ്റെ ഫാമിലിയും കൂടെ ക്രിസ്മസ് ആഘോഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ടു യു ടു. എങ്ങനെയുണ്ട് ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ആഘോഷ പരിപാടികളായിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ എനിക്കുണ്ടായത്. കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒത്തുകൂടിക്കൊണ്ടുള്ളൊരു നല്ല ആഘോഷം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കാലത്ത് പക്ഷേ ആഘോഷങ്ങൾക്ക് മുൻപിലായിട്ട് പുറത്തു പോകേണ്ട കുറച്ച് ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. ചില കല്യാണങ്ങളും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോകും മുമ്പ് തന്നെ ഭക്ഷണമെല്ലാം പാകം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇന്നും ഈ പറഞ്ഞ പോലെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെയായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട്? അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള പരിപാടികൾ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഇറങ്ങണമെന്ന് മുമ്പേ കൂട്ടി തന്നെ അറിവുള്ളതുകൊണ്ട് കാലത്ത് തന്നെ ഈ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്കൊക്കെ പോയത്. എല്ലാ പുറത്തുള്ള ചടങ്ങുകളും അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ ക്രിസ്മസ്? ഇന്ന് ക്രിസ്മസിന് ഇറച്ചി, മത്സ്യം, പിന്നെ പച്ചക്കറി വിഭവങ്ങൾ. ചില ആൾക്കാർ പച്ചക്കറി, വീട്ടിലുള്ളവർ, എൻ്റെ സിസ്റ്ററൊക്കെ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉള്ളിത്തീയലും അതുപോലെ പുളിശ്ശേരി, അച്ചിഞ്ഞ മെഴുക്ക് പുരട്ടി, അങ്ങനെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സാധാരണ ഗതിയിൽ ക്രിസ്മസ് സമയത്തുണ്ടാകുന്ന മീൻ മുളകിട്ട് വെച്ചത്, പിന്നെ ഇറച്ചി രണ്ട് തരത്തിൽ സ്റ്റൂ ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇറച്ചി ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. നല്ലൊരു കുക്കാണോ? ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. മേയർ ഉണ്ടാക്കുന്നതിൽ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം? മീൻ പറ്റിച്ചത്, ഞങ്ങളുടെ നാടൻ സ്റ്റൈലിൽ മീൻ പറ്റിക്കുന്നില്ല, കുടംപുളി ഇട്ട് വെച്ചാൽ അത് നന്നായിട്ട് ഉണ്ടാക്കും. നല്ല കുക്കാണെന്നാണ് മേയർ സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത്. ഭർത്താവിന്റെ അഭിപ്രായം അത് തന്നെയാണോ? നല്ല കുക്കാണ്, എൻ്റെ അമ്മച്ചി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ആ ക്രെഡിറ്റ് അമ്മച്ചിക്ക് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് സാധാരണ മേയർ ആകുന്നതിന് മുന്നേ ഒരു ക്രിസ്മസ് ആഘോഷം, മേയർ ആയതിന് ശേഷമുള്ള ഒരു ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയാണ്? മേയറായതിന് ശേഷം കുറച്ചും കൂടി ആഘോഷങ്ങൾ കുറച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം കുറച്ച് പൊതുപരിപാടികൾ കൂടി ഇടയ്ക്ക് കടന്നു വരുന്നതുകൊണ്ടും ആളുകൾ, സന്ദർശകർ അന്നും ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ പല ആളുകളും പല ആവശ്യങ്ങളുമായിട്ടൊക്കെ കയറി വരാറുണ്ട്. അതിനു മുൻപിൽ തികച്ചും ഒരു വീട്ടമ്മയായിരുന്ന സന്ദർഭത്തിൽ പരിപൂർണമായിട്ടും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ പാചകവും അതിൻ്റെ മറ്റു പരിപാടികളും, വീട് അലങ്കരിക്കുന്ന പരിപാടികളും ഒക്കെ ആയിട്ട് തീർത്തും ഒരു വീട്ടമ്മയായിട്ടുള്ള രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടും കൂടി സമ്മിശ്രമായിട്ടുള്ളൊരു ഷെഡ്യൂളാണ് ഓരോ ദിവസവും. സാധാരണ നമ്മൾ ബൈറ്റ് എടുക്കുകയാണെങ്കിലും ഇതുപോലെ ഭയങ്കര സീരിയസ് ആയി ഭയങ്കര അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുക, വീട്ടിൽ അങ്ങനെയാണോ? അച്ചടി ഭാഷയാണ് പൊതുവെ. അപ്പം ഇത് പൊതുവെ ഉള്ള ശൈലി ഇങ്ങനെ ആയതുകൊണ്ടാണ്? പൊതുവെയുള്ള ശൈലി അതാണ്. ഏതായാലും ഇന്ന് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിച്ചു, പക്ഷെ അതുപോലെയൊക്കെ തന്നെയാ സംസാരം അല്ലേ? അതെയോ? ഞാൻ ഞാനൊരു നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ആളാണെന്നാണ് എൻ്റെ തോന്നല്. പിന്നെ നമ്മുടെയൊക്കെ ഒരു പൊതുവെയുള്ള മലയാളികളുടെ സംസ്കാരം അനുസരിച്ചിട്ട് മലയാളം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും ഞാനൊരു സ്വന്തമായിട്ടൊരു കുറവായിട്ട് എപ്പോഴും കാണുന്നതാണ് പകുതി ഭാഷ ഉപയോഗിക്കുമ്പോൾ പകുതി വാക്കുകൾ ഇംഗ്ലീഷായി പോകുന്നത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും അതൊരു കുറവാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. പരിപൂർണമായിട്ട് മലയാളത്തിലേക്ക് മാറി സംസാരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു രീതി അങ്ങനെയാണെന്ന് തോന്നുന്നു. മലയാളികളെല്ലാവരും പകുതി ഇംഗ്ലീഷ്, ഒരു മംഗ്ലീഷാണ് സംസാരിച്ച് പതിവ്. ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ ആഘോഷ പരിപാടികൾ? എന്തൊക്കെയാണ്? ഇപ്പം സിസ്റ്റർ വീട്ടിലാണോ ഉള്ളത് അല്ലേ? അതെ അതെ, ഇപ്പം ഞങ്ങൾ സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. സിസ്റ്റർ ഹസ്ബൻഡൊക്കെ പുറത്താണ്, ഗൾഫിലാണ്. അവർ ഇത്തവണ ഹസ്ബൻഡ്, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല. സാധാരണ ആ പുള്ളിക്കാരനും കൂടി ഉണ്ടാവും. പിന്നെ മറ്റെല്ലാവരും, ബന്ധുക്കളെല്ലാവരും ഇവിടെ വന്ന് ചേരും. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും കസിൻസും എല്ലാവരും. ഒരു കല്യാണ വീട് പോലെയാണ് ഈ വീട് തോന്നിക്കാറുള്ളത്. ഇപ്രാവശ്യം വളരെ കുറവാണ് ആളെന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഒരു വലിയ ആഘോഷം, ആളുകളുള്ളതിൻ്റെയോ അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയോ ഒക്കെ ഒരു ശ്രമത്തിൻ്റെ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതലായിട്ട് ആ വരുന്ന വിരുന്നുകാരെ സൽക്കരിക്കുന്നതിലുള്ളൊരു സന്തോഷം. ഇപ്പോഴും ഇങ്ങോട്ട് അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുക, അതെ, അടുത്താളും വന്നിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ ഫാദറിൻ ലോ ആണിത്. അമ്മ വന്നില്ലേ?
വരണുള്ളൂ. അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വൈകുന്നേരത്തെ പരിപാടി ആയതുകൊണ്ട് പതുക്കെയൊക്കെ മതിയല്ലോ. ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെ മെല്ലെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്രിസ്മസിലെയൊക്കെ വെച്ചിട്ട് ഇതൊരു കുറച്ച് ആൾ കുറവുള്ളൊരു ആഘോഷവേളയാണ്. സാധാരണഗതിയിൽ ഇവിടെ വരുമ്പം ഒരു നിറയെ ഒരു കല്യാണത്തിന് തലേ ദിവസത്തിലേക്ക് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവാറുള്ളത്. ഇത്തരം പ്രത്യേക ദിവസങ്ങളിലും ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ കൂടുന്ന ആ ഒരു ദിവസമായിരിക്കുമല്ലോ. അതെ അതെ അതെ. പ്രത്യേകിച്ച് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കിപ്പോഴത്തെ ഒരു റുട്ടീൻ അനുസരിച്ച് ബന്ധു വീടുകളിലൊന്നും പോകാനൊന്നും സമയമില്ല. മറ്റത് റെഗുലറായിട്ട് എല്ലാവരെയും ഒരാഴ്ചയിലൊന്ന് പ്രായമായവരെ കാണൽ അങ്ങനെയൊക്കെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഇതുപോലെ ഒരു ആഘോഷവേളകളിലാണ് എല്ലാവരും ഒത്തുകൂടുന്നതും അവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാറില്ല. ഭയങ്കര സന്തോഷമാണ് ആ ഒരു സമയത്തിലേക്ക് നമ്മളെല്ലാം മറന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് എല്ലാവരുമായിട്ട് ഒത്തുകൂടാനുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരു അസുലഭമായിട്ടുള്ള നിമിഷമായിട്ടാണ് കരുതാറുള്ളത്. ഇപ്പം ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മേയറിൻ്റെ മറ്റൊരു കലാപരമായ മുഖം കൂടി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് വേണോ? വേണ്ടേ? എന്താണ് അഭിപ്രായം? വേണം. പിന്നെ എല്ലാവരും ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ് മേയറിൻ്റെ കലാ ഹൃദയം പുറത്തെടുക്കാനായി. അത് ശരി. അതിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കുറച്ച് സമയം കൂടി പിടിക്കും. ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ടൈറ്റ്നെസ് വിട്ടാൽ നമ്മൾ അത്രയ്ക്ക് ഒരു പാട്ടിൻ്റെയൊക്കെ മൂഡിലേക്ക്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് കറക്റ്റാണ്, ഇപ്പോഴും ആ ഒരു ടൈറ്റ് വിട്ടിട്ടില്ല. ആയിരിക്കാം. എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ സാധാരണഗതിയിൽ എടുക്കുന്ന ഒരു അഭിമുഖത്തേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ഫാമിലിയുടെ കാര്യങ്ങളിലാണ് പറയുന്നതെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ചും കൂടി ഫ്രീ ആവേണ്ടി വരുന്നു. ഏതായാലും ഈ മൈക്കിന്റെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ആഘോഷവേളയിൽ പോലും മേയർ അത്ര കണ്ടെങ്കിൽ ഫ്രീ ആയിട്ടില്ല. ഏതായാലും ഇവർ ഫാമിലി ആയിട്ട് ഈ പറഞ്ഞ പോലെ മേയർ തൊട്ട് മുന്നേ പറഞ്ഞു ആഘോഷങ്ങളിൽ മാത്രമാണ് ഫാമിലിയിലെ എല്ലാവരും കാണുന്നത്. മറ്റ് തിരക്കുകൾ കാരണം അല്ലാത്ത സമയങ്ങളിലൊന്നും ഈ ഒരു കുടുംബപരമായ കാര്യങ്ങളിലൊന്നും കൂടുതലായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല. ഏതായാലും ഇവരെല്ലാവരും ആഘോഷത്തിന്റെ ലഹരിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു.